ਅੱਖੀਆਂ ਨੇ ਸਜਣਾ ਏ ਮੈਂ ਵੀ ਸਬਰ ਨਾ ਏ ਅੱਜ ਦਿਨ ਚੜ੍ਹਿਆ ਤੇਰੇ ਨਾਮ ਦਾ ਵੀ ਅੱਜ ਸਜਿਆ ഹായ് ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലൊക്കെ കണ്ട പോലെ തന്നെ എൻ്റെ എൻഗേജ്മെൻറ്റ് പ്രിപ്പറേഷൻ വ്ളോഗാണ് ഫൈനലി ഐ ആം ഗെറ്റിംഗ് എൻഗേജ് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്നത്തേത് സോ പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത് എല്ലാം നമ്മൾ ഈ ഒരു വ്ളോഗിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എൻഗേജ്മെൻറ്റ് ഡേയിൻ്റെ കാര്യങ്ങളൊക്കെ വേറൊരു വ്ളോഗിലായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് സോ ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി ടൗണിലോട്ടേക്ക് പോവുകയാണ് തളിപ്പുറം ടൗണിലോട്ടേക്ക് പോവുകയാണ് എന്തിനാ വെച്ചാൽ ഉമ്മാക്കൊക്കെ ഡ്രസ്സ് നോക്കണം പിന്നെ അതേപോലെ തന്നെ അനിയന്മാർക്ക് അവരൊരു കോഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സോ അതേപോലെ അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വൈകുന്നേരമൊക്കെ ആയപ്പം ഞാൻ ഉമ്മയും കൂട്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയി ബാക്കിയുള്ളവരില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏതെടുക്കണം ഏതെടുക്കേണ്ട എന്നുള്ളത് എൻ്റെ സംഘിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് പ്ലീസ് ഇഗ്നോർ ദാറ്റ് വൈകുന്നേരം നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല സോ നമ്മളെല്ലാവരും കൂടിയിട്ട് രാത്രി ഒരു മഗ്രിബൊക്കെ ആയപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഉമ്മാരെ സിസ്റ്റേഴ്സും പിന്നെ നമ്മളും പിന്നെ അവരുടെ കുട്ടികൾക്കും നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് 28 ജൂലൈ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുള്ള ആമ്പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കുക എന്നുള്ളതാണ് അവർക്ക് ബ്ലൂ കളറായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കുർത്ത എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഷോപ്പിൽ പോയപ്പോൾ നമുക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഗ്രീനായിരുന്നു സോ നമ്മൾ ഗ്രീനിലോട്ടേക്ക് പോയി ഗ്രീൻ കുർത്ത വിത്ത് ഓഫ് വൈറ്റ് പാൻ്റ് ആയിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ടോട്ടൽ 9 ആമ്പിള്ളേറായിരുന്നു നമ്മൾ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് സ്റ്റിച്ചിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഈ ഒരു ദിവസം നമ്മൾ 3 പേരും ഡ്രസ്സ് എടുക്കുന്നതാണ് നമ്മൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ എടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ സഫീം അറിയും സെയിം ഡ്രസ്സായിരുന്നു ചേഞ്ച് കളറ് അപ്പോൾ നമ്മൾ 3 പേരും ഷറാറായിരുന്നു അൺഎക്സ്പെക്റ്റഡ്ലി ഷറാറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെത് നല്ല ഹെവി ഉണ്ട് അതിൻ്റെ തൈലുള്ളതാണ് സഫീം അറിവ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് 24th ജൂലൈ ഇന്നത്തെ ദിവസം നമ്മൾ ഓർണമെൻറ്റ്സ് ആയിരുന്നു എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫസ്റ്റത്തെ ഔട്ട്ഫിറ്റിന് വൈറ്റ് ഓർണമെൻറ്റ്സ് ആയിരുന്നു ആ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ഷോപ്പിൽ നോക്കി അങ്ങനെ ലാസ്റ്റ് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ റെൻറ്റിനായിരുന്നു കേട്ടോ ഫസ്റ്റ് ഔട്ട്ഫിറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഔട്ട്ഫിറ്റിന് നമ്മൾ പുറത്ത് കണ്ണൂരിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഓഗസ്റ്റ് 1 പാർലർ ഡേ ആയിരുന്നു നമ്മളെല്ലാവരും കൂടിയിട്ട് പാർലറിലോട്ടേക്ക് പോയി ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഫാമിലി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ സ്ഥിരം പോകുന്നത് അവിടത്തേക്ക് തന്നെയായിരുന്നു 3rd ഓഗസ്റ്റ് അതായത് എൻഗേജ്മെൻറ്റിൻ്റെ തലേ നമ്മൾ എൻഗേജ്മെൻറ്റ് 4th ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ മെഹന്തി ഇടാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നത് കണ്ണൂർ ബേസ്ഡ് ആയിട്ടുള്ള ഹെന്ന ആർട്ടിസ്റ്റാണ് കേട്ടോ ഇൻസ്റ്റഗ്രാമിലുണ്ട് ദ അഡോൺ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജാണ് സൈഡിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഇതാ അന്ന് രാത്രി മഗ്രിബൊക്കെ ആയപ്പോൾ ഡെക്കറേഷൻസിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്ത് പന്തലിലെ ടീംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഞാൻ പുറത്തും അതേപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പിലെല്ലാം കുറച്ച് കുറച്ച് ഫ്ലവേഴ്സൊക്കെ അയച്ച് ജസ്റ്റ് ഒന്ന് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫാമിലിയിലില്ല ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി പിന്നെ നമ്മൾ ഓരോരോ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനത്തെ രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടേ എന്നുള്ളത് സോ അങ്ങനെ തന്നെ രീതിയിൽ അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ സഫ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് കാരണം പിറ്റേ ദിവസം എൻഗേജ്മെൻറ്റിന് നല്ല രീതിയിൽ അലമ്പൊന്നും കളിക്കാതെ നിൽക്കണം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളെ പരിപാടിയായിരുന്നു കുറച്ച് പടക്കം പൊടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ പുഡിങ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാണ് അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ ഒരാൾ ചെയ്തു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ നടക്കുന്നത് പിന്നെ ഫാമിലി ടൈമായിരുന്നു കുറച്ച് ലേറ്റ് ആയപ്പോൾ തന്നെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് പാട്ട് പാടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഫുഡും കഴിക്കുന്നുണ്ട് പിന്നെ ഇക്കാക്കുമാരൊക്കെ പാട്ട് പാടുക അവരുടേതായ ഒരു വൈബില്ലേ നമ്മൾ നല്ല രീതിയിൽ വൈബ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ ഐ ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ് ബൈ